നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം നേടാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് ചിലിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി കളിച്ചിരുന്നു. പകരക്കാരൻ്റെ റോളിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. ഇടത് വിങ്ങിലായിരുന്നു മാർട്ടിനെല്ലി കളിച്ചിരുന്നത്. ഇനി അടുത്ത മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ പെറുവാണ്. വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:15 ഈ ഒരു മത്സരം നടക്കുക. എന്നാൽ ഈ മത്സരത്തിന് മുന്നോടിയായി ബ്രസീലിനെ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു വാർത്ത അവരുടെ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ബ്രസീൽ ടീമിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പരിക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ടെൻഡന് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഇന്നലത്തെ ട്രെയിനിങ്ങിന് ശേഷം അദ്ദേഹം പരിശോധനകൾക്ക് വിധേയമായിട്ടുണ്ട്. പരിക്ക് ഗുരുതരമൊന്നുമല്ല, പക്ഷേ വിശദമായ റിസൾട്ടിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷേ ബ്രസീൽ ദേശീയ ടീമിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങാനുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട് എന്നാണ് TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാർട്ടിനെല്ലി ടീമിൽ നിന്നും പിൻവാങ്ങിയാലും അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം ഇടത് വിങ്ങിൽ കളിക്കുന്ന പല താരങ്ങളെയും നിലവിൽ ബ്രസീലിന് അവൈലബിൾ ആണ്. റാഫീനയും റോഡ്രിഗോയും ഒക്കെ ഇടത് വിങ്ങിൽ കളിച്ച് പരിചയമുള്ള താരങ്ങളാണ്. പെറുവിനെ കീഴടക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ മുന്നിലുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ മോശമല്ലാത്ത ഒരു പ്രകടനം പുറത്തെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോളടിക്കാൻ പലപ്പോഴും ബ്രസീൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ഇഗോർ ജീസസ് അതിനൊരു പരിഹാരമാകും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.